ഹായ് ഗായ്സ് പ്രോഗ്രാമിംഗ് വിത്ത് പൈത്തൺ ലെക്ചർ ഫോർ പോയിന്റ് ടൂലേക്ക് സ്വാഗതം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെക്ചർ വീഡിയോ ആണ് ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെസ്യൂമക്കകത്തൊക്കെ എഴുതാൻ വേണ്ടി ആവശ്യമായ ഒരു പ്രൊജക്ട് ഓഡിയോ ടു പി ഡി എഫ് കൺവേഷൻ സിസ്റ്റം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ആ കാര്യങ്ങൾ നമുക്ക് ഒരു പി ഡി എഫ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മൾ പൈത്തണിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് സോ ഇതിനു വേണ്ടി പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറിയുടെ പേരാണ് സ്പീസ് റെക്കഗ്നേഷ് ലൈബ്രറി ഓൾറെഡി പൈത്തണത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം അതായത് നമ്മുടെ ഓഡിയോനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് സ്പീസ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞൊരു ലൈബ്രറി അത് വെച്ചിട്ടാണ് നമ്മൾ സ്പീച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഓക്കെ നമ്മൾ പിന്നെ ഈ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയോ ഫയൽ എന്ന് പറയുമ്പോൾ വേവ് ആയിരിക്കണം എം പി ത്രീ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ സാധാരണ വോയിസ് റെക്കോർഡ് ഒക്കെ ചെയ്യുമ്പോൾ എം പി ത്രീ എം ഫോർ എ അതുപോലത്തെ ഫോമാറ്റിലായിരിക്കും ഓൺലൈൻ കൺവേർട്ടർ ഉണ്ട് റിസോഴ്സസ് ഉണ്ട് സാംസാർ കൺവേർട്ടിയോ എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട് അപ്പം ആ വെബ്സൈറ്റ് കയറി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേ ഫോമിലാക്കി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സോ ഇതൊരു ലൈബ്രറിയാണ് ലൈബ്രറി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈബ്രറിക്കകത്തിൽ ഫസ്റ്റ് ഒരു സാധനം ഉണ്ട് എന്റെ പേരാണ് റെക്കഗ്ണൈസർ റക്കഗണൈസർ റക്കഗ്ണൈസർ എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെക്കഗ്നൈസ് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ഈ റെക്കഗ്ണൈസറിന് ഏറ്റവും പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ആണ് അപ്പോൾ റെക്കഗ്ണൈസറിനകത്തുള്ള വേറൊരു ഫങ്ഷനെയാണ് റെക്കോർഡ് എന്ന് പറയുന്നത് സോ നമുക്ക് ആവശ്യം റെക്കഗ്നൈസർ ആവശ്യമുണ്ട് റെക്കഗ്നൈസറിനകത്തുള്ള റെക്കോർഡും ആവശ്യമുണ്ട് പിന്നെ വേറെ ഒന്ന് ഓഡിയോ ഫയൽ റിസീവ് ചെയ്യാൻ വേണ്ടി റെക്കോർഡിന്റെ ആറ് സ്മോൾ ആണ് ഓഡിയോ ഫയൽ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് പൈത്തൺ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പൈത്തൺ അകത്ത് തന്നെ പ്രോഗ്രാമേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഓഡിയോ ഫയൽ ഓഡിയോ ഫയൽ അപ്പം എനിക്ക് റെക്കഗ്നൈസർ എനിക്ക് ചെയ്യണമെങ്കിൽ സ്പീസ് റെക്കഗ്നൈഷിൻ്റെ ഒരു പേര് കൊടുത്തിട്ട് ആ പേര് ഇപ്പൊ എസ് ആർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ട് റെക്കഗ്നൈസർ പിന്നെ റെക്ക എസ് ആർ ഡോട്ട് റെക്കഗ്നൈസറിന് ഒരു പേര് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആറിന് പേര് കൊടുത്ത് ആർ ഡോട്ട് റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ ഓഡിയോ ഫയൽ എസ് ആർ ഡോട്ട് ഓഡിയോ ഫയൽ അതൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാണ് ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം നമ്മൾ നമ്മൾ നമ്മുടെ വോയിസിനെ എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം ഓക്കെ സോ നമ്മുടെ പൈസ ഓപ്പൺ ചെയ്യുന്നു ഇതാണ് ആ പ്രോഗ്രാം പ്രോഗ്രാം ഞാൻ ഓൾറെഡി ഉണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തോളാം ഡിസൈൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പാടല്ല അത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് ജസ്റ്റ് ഇത്രേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ ഇങ്ങോ ആദ്യം സ്പീസ് റെക്കഗ്നേഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനൊരു പേര് കൊടുക്കുന്നു എസ് ആർ ഓക്കെ ഇമ്പോർട്ട് സ്പീസ് റെക്കഗ്നേഷൻ ആ ഒരു ലൈബ്രറിക്ക് നമ്മൾ എസ് ആർ എന്ന് പേര് കൊടുക്കുന്നു നമ്മളുടെ ഓഡിയോ ഫയൽ വോയിസ് ഡോട്ട് വേവ് ആയിരിക്കണം വേവ് ഫയൽ ആയിരിക്കണം അത് എവിടെയാണ് പോയി സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈച്ച പ്രോജക്ട്സ് എവിടെയാണ് കിടക്കുന്നത് അവിടെ പോകണം പൈച്ച പ്രോജക്ട്സ് എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ സി ഡ്രൈവിനകത്ത് യൂസേഴ്സ് ഉണ്ട് യൂസേഴ്സ് മോസ്റ്റ് അവിടെയാണ് വരുന്നത് യൂസേഴ്സ് ഉണ്ട് യൂസേഴ്സിനകത്ത് വീണ്ടും യൂസർ ഉണ്ട് യൂസറിനകത്ത് പൈചാം പ്രോജക്ട്സ് എന്ന് പറഞ്ഞ പ്രോജക്ട്സ് കാണും അതിനകത്ത് നമ്മളിപ്പം പ്രൊജക്ട് വണ്ണിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ കൊണ്ടുപോയി നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യണം എന്താ പേസ്റ്റ് ചെയ്യണം നമ്മുടെ ഫയൽസ് ഞാൻ കുറെ ഫയൽസ് വേ ഫയൽസ് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ഏതാണ് ആവശ്യ ഇപ്പം ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത് വോയിസ് ഡോട്ട് വേവ് എന്ന് പറഞ്ഞ ഫയലാണ് ആണ് ഓക്കെ അതിനകത്ത് ഞാൻ ദിസ്ഇസ് എ പ്രോഗ്രാമിംഗ് ലാ ചാനൽ ടു സ്റ്റഡി ബേസിക്സ് ഓഫ് പൈത്തൺ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിനകത്ത് പോയിസിട്ടേക്കുന്നത് ഇത് തന്നെ ഈ ഒരു വേർഡ്സാണ് ഇട്ടേക്കുന്നത് സൊ അതാണ് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഓഡിയോ ആ ഒരു ഓഡിയോ ഫയൽ എടുത്തിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഓഡിയോ ഫയലിൽ പോയി ഒരു വേരിയബിളിൽ കിടക്കും ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് റെക്കഗ്ണൈസർ ആവശ്യമാണ് റെക്കഗ്ണൈസറിനകത്താണ് റെക്കോർഡ് കിടക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഫൈ സ്പീസ് റെക്കഗ്നീഷൻ എന്ന ലൈബ്രറി ക്യാത്ത് റെക്കഗ്ണൈസർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം നമ്മുടെ സ്പീസ് റെക്കഗ്നീഷൻ എന്ന ലൈബ്രറി ക്യാത്തിൽ റെക്കഗ്നൈസർ എന്ന ഫംഗ്ഷനെ നമ്മൾ വിളിച്ചിട്ട് അതിനെ കൊണ്ട് ഒരു വേരിയബിൾ ഇട്ടു ആർ ആറിനകത്താണ് ഇപ്പൊ എന്തോ കിടക്കുന്നത് അന്ന് റെക്കോർഡ് കിടക്കുന്നത് അല്ലേ റെക്കഗ്ണൈസറിനകത്താണ് റെക്കോർഡ് കിടക്കുന്നത് അപ്പം എസ് ആർ ഡോട്ട് റെക്കഗ്നൈസർ ആണ് ഇപ്പൊ ആർ അപ്പൊ ആറിനകത്താണ് റെക്കോർഡ് ഇനി വിത്ത് എസ് ആർ ഡോട്ട് ഓഡിയോ ഫയൽ ഓഫ് ഓർഡ് ഫയൽ ആസ് സോഴ്സ് ഫയലിന് ഓപ്പൺ ചെയ്യുന്ന ഒരു മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു വിത്തും ആസ്വദിച്ചിട്ട് നമുക്ക് ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേറൊരു ആണ് സോ ഈ ആ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ വിത്ത് എസ് ആർ ഡോട്ട് ഓഡിയോ ഫയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിയോ ഫയലിനെ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള പൈത്തന്റെ ഫൻ സ്പീസ് റെക്കഗ്നേഷനകത്തുള്ള ഫങ്ഷൻ ആണ് ഓഡിയോ ഫയൽ ഓക്കെ അപ്പം എസ് ആർ ഡോട്ട് ഓഡിയോ ഫയൽ ഓഫ് അതിനകത്ത് അതിനകത്തെ പാരാമീറ്റർ ആ പാരമീസിസ് കൊടുക്കേണ്ടത് നമ്മുടെ ഓഡിയോ ഫയലിന്റെ പേരാണ് ഓഡിയോ ഫയലിൻ്റെ പേരെന്താണ് വോയ്സ് ഡോട്ട് ഡബ്ല്യു എ വി അപ്പോൾ ഒ എ ഉണ്ടർ സ്കോർ ഫയലാണ് ആസ് സോഴ്സ് അതിനെ നമ്മൾ സോഴ്സ് ആക്കി എന്ന് വെച്ചാൽ ആ ഓഡിയോ ഫയലിനകത്ത് എന്തൊക്കെയാണ് വരേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഡിയോ ഫയലിനകത്ത് ഇരിക്കുന്ന സാധനത്തിന് ജസ്റ്റ് ഒരു വേരിയബിൾ ഐട്രേഷൻ പോലെ അയക്കാതെ കൊടുത്ത പോലെ നമ്മൾ ഓഡിയോ ഫയലിനിരിക്കുന്ന അകത്തിരിക്കുന്ന സാധനത്തിന് എന്ത് കൊടുക്കും സോഴ്സ് ഒന്ന് നമ്മൾ അങ്ങ് ഇക്വേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിനകത്ത് ഓഡിയോ ഇസിക്കൾ ടു ആർഡോട്ട് റെക്കോർഡ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ആ സോഴ്സിൽ നിന്ന് സോഴ്സിൽ ഇപ്പൊ എന്തോ കിടപ്പുണ്ട് ഓഡിയോ ഫയലിന്റെ ഓഡിയോ കിടപ്പുണ്ട് ആ ഓഡിയോ ഏതോ ഒരു ഫോർമാറ്റ് ആ ഇന്നർ എന്തെങ്കിലും ഒരു ട്രീ പോലെ കാണാൻ ഇരിക്കുന്നതായിരിക്കും ഓഡിയോ ഫയലാണ് ആണ് അപ്പൊ ആ ഒരു ഫയൽ സ്ട്രക്ചറിനെ എന്തു ആക്കി മാറ്റണം എനിക്ക് റെക്കോർഡ് ചെയ്തെടുക്കണം റെക്കോർഡ് ചെയ്തിട്ട് അതിനെ അതിനെന്ത് ചെയ്യണം ഓഡിയോ എന്ന വേറൊരു ഫോർമാറ്റാക്കുന്നു ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നർ ഇന്നർ നടക്കുന്നതെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഫോർമാറ്റുകൾ തമ്മിൽ ചേഞ്ച് ചെയ്യുകയാണ് നോക്കിക്കേ ഇവിടെ ആദ്യം സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻബിൾട്ട് ആ ഒരു ഓഡിയോ ഇരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ നിന്ന് നമ്മൾ എന്തോ ഇതും റെക്കോർഡ് ചെയ്തിട്ട് ഓഡിയോ വേറൊരു ഫോർമാറ്റിലോട്ടാക്കി ആ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് റെക്കഗ്ണൈസ് ചെയ്ത് ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റാണ് ആർ ഡോട്ട് ഈ ഓഡിയോനെ നമ്മൾ എന്തു ചെയ്യുന്നു ഈ റെക്കഗ്ണൈസറിനകത്ത് റെക്കഗ്ണൈസ് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഫങ്ഷനുണ്ട് റെക്കഗ്ണൈസറിനകത്ത് രണ്ട് ഫംഗ്ഷനാണ് പഠിച്ചത് ഒന്ന് റെക്കോർഡും ഒന്ന് റെക്കഗ്ണൈസ് ഗൂഗിൾ എന്ന് പറയുവാണെങ്കിൽ നമ്മളതിനെ അതിനകത്ത് പാസ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്തിട്ട് പാസ് ചെയ്യുന്ന ആ ഓഡിയോ നമ്മൾ ഈ ഒരു ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും കാരണം അത് ഗൂഗിൾ ആണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് വിളിക്കുകയാണ് അപ്പോൾ ഇത് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് വെച്ചേക്കണം എന്നാൽ മാത്രമേ ഇത് റൺ ചെയ്യുള്ളൂ സോ ആർ ഡോട്ട് റെക്കഗ്നൈസ് ഓ ഗൂഗിൾ ഓഫ് ഓഡിയോ എന്ന് പറയുമ്പോൾ ഈ ഓഡിയോനെ എന്തോ ആയിട്ട് കൺവേർട്ട് ചെയ്യും ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതായിരിക്കും ഇവിടെ വരുന്നത് സോ അതിനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരും ഓഡിയോ ഫയൽ കണ്ടൻസ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഡിയോക്കകത്ത് എന്താ വന്നേക്കുന്ന അതെല്ലാം കൂടി ഇങ്ങനെ വരും ഇത് ജസ്റ്റ് ഒരു പ്രോഗ്രാം ആണ് ജസ്റ്റ് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ നമ്മളൊരു ഫയലിനകത്തോട്ട് ഇടണം അല്ലെ അപ്പൊ ഇതിനെ ഫയലിനകത്തോട്ട് ഇടാൻ വേണ്ടി ഓഡിയോ ഡോട്ട് ടി എക് ടി എന്ന് പറഞ്ഞ എന്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും നമുക്ക് പി ഡി എഫ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരിക്കലും ഓഡിയോ ഡോട്ട് പി ഡി എഫ് എന്ന് എഴുതാൻ പറ്റൂല ഓഡിയോ ഡോട്ട് ടി എക്സ് ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ സോ അതിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ റെക്കോർഡ് ചെയ്ത സാധനത്തിനെ ഫുൾ അതിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു എങ്ങോട്ട് റൈറ്റ് ചെയ്യുന്നു ഓഡിയോ ഡോട്ട് ടി എക്സ്റ്റി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഓഡിയോ ഞാൻ നേരത്തെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പുതിയോ പറഞ്ഞ എന്തെങ്കിലും എന്താ പറയുന്നത് പി പി ഡോട്ട് ടി എക്സ്റ്റി എന്ന് പറഞ്ഞ് ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി അതിനകത്തോട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഇതിനകത്ത് ഒ ഒന്നാമത്തെ എറർ വരാൻ പറ്റുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ ഓഡിയോ നമ്മൾ വൃത്തിയേടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവില്ല ഗൂഗിളിന് ശരിക്കും മനസ്സിലാവത്തില്ല ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ അത് ഇത് ചെയ്യും എന്നാലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജസ് എന്ന് വെച്ചാൽ മലയാളം അത് ഓക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും ഈ ചൈന പോലത്തെ ചൈനീസ് പോലത്തെ ഭാഷകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേ ഗൂഗിളിന് അത് മനസ്സിലാവില്ല അപ്പം അങ്ങനെ ഒരു അൺനോൺ വാല്യൂ എറർ ആണ് അപ്പോൾ വരും അൺനോൺ വാല്യൂ എറർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട് റൺ ടൈം എറർ ആണ് അത് നമ്മൾ എന്തോ ചെയ്തു നമ്മൾ പറയുന്നു ഗൂഗിൾ കൂടിയ റീറ്റ് ഓഡിയോ നല്ലതായിട്ട് പറയാൻ പറഞ്ഞു കൊടുക്കുകയാണ് അല്ല ഗൂഗിളിനെന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ കൊടുക്കണം എസ് ആർ ഡോട്ട് റിക്വസ്റ്റ് എറർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല അപ്പം ഈ ഒരു സംഭവം ഗൂഗിള് നെറ്റ് ഓഫ് ആവുകയാണെങ്കിൽ വേണ്ട റിക്വസ്റ്റ് എറർ എന്ന് പറഞ്ഞ ഒരു എറർ വരും ആ എററിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും ഗൂഗിൾസ് അങ്ങനെ ഒരു എറർ വരുവാണെങ്കിൽ ഗൂഗിൾ ഇസ് നോട്ട് എന്ന് പറയും അല്ല അപ്പൊ ഗൂഗിളുടെ സെർവർ ഡൗൺ ആവുകയാണ് ഓക്കെ സെർവർ ഡൗൺ ആവുകയാണെങ്കിൽ ഗൂഗിൾ ഇസ് നോട്ട് റെസ്പോണ്ടിങ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ പിന്നെ ഈ അൺ വാല്യൂ എറർ എപ്പോഴാണ് വരുന്നത് നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ റീഡി റീഡ് ഓടിയോ ഗൂഗിളിന്റെ സെർവറിന്റെ പ്രശ്നമല്ല പക്ഷേ നീ എന്താ പറഞ്ഞത് നിന്റെ പ്രശ്നമാണെന്ന് പറയും ഓക്കെ സോ അങ്ങനെ കുറെ അങ്ങനെയാണ് ബേസിക് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇത് വർക്ക് ചെയ്തോന്ന് എങ്ങനെ അറിയുന്ന ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പൈച്ചാം പ്രൊജക്ട്സ് എടുക്കാം പൈച്ചാം പ്രൊജക്ട്സിനകത്ത് നമ്മളെങ്ങനെയാണ് ഓയസിനകത്ത് യൂസ് യൂസേഴ്സിനകത്ത് ഉണ്ട് അതിനകത്ത് പൈചാം പ്രോജക്ട്സ് ഉണ്ട് അതിനകത്ത് നമ്മുടെ പ്രോജക്റ്റിലോട്ട് പോകണം സോ പൈച്ച പ്രൊജക്ട്സ് നമ്മുടെ പ്രോജക്റ്റിലോട്ട് പോയി നോക്കിക്കേ ഇവിടെ എന്തായിരുന്നു പി പി ഡോട്ട് ഈ എക്സ്റ്റി ആയിരുന്നു അല്ലേ സാറും കാണുന്നില്ലല്ലോ നമ്മൾ റൺ ചെയ്തില്ല അല്ലേ സോ ഓ സോറി നമ്മൾ റൺ ചെയ്തില്ല നമ്മൾ റൺ ഇപ്പം ഫോർ ലൂപ്പിലാണ് കിടക്കുന്നത് ഫോർ ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നു അപ്പോൾ ഇത് സത്യം പറയുവാണെങ്കിൽ ഇത് ഭയങ്കര സ്ലോ ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സ്ലോ കമ്പാരിറ്റീവ്ലി ബാക്കുകളെക്കാളും സ്ലോ ആയിരിക്കും കാരണം നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ലോ ആണ് നമ്മളല്ല സ്ലോ ആണ് നോക്കിയിട്ട് ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ഓഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിങ്ങനെയായിരുന്നു ദിസ് ഇസ് എ ചാനൽ ടു സ്റ്റഡി ദ പ്രോഗ്രാമിംഗ് വിത്ത് പൈത്തൺ ഫ്രം ദ വെരി ബേസിക്സ് സോ ആ സാധനം റെക്കഗ്നൈസ് ചെയ്തു ഈ ഒരു സാധനത്തിൻ്റെ ഔട്ട് പുട്ടാണ് ഈ ഫുൾ സാധനം ഇത് ഫുൾ അത് റെക്കഗ്ണൈസ് ചെയ്തു അത് ഞാൻ ഡിസ്പ്ലേ ചെയ്തു ഇനി അതൊരു ഫയലിട്ട് പി പി ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയലിട്ട് ഞാൻ സ്റ്റോർ ചെയ്തു സ്റ്റോർ ചെയ്തിട്ട് എന്തോ ചെയ്തു ആ സ്റ്റോർ ചെയ്തോ നമുക്ക് നോക്കാം പി പി ഡോട്ട് ടി എക്സ്റ്റിന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതെയാണ് പി പി ഡോട്ട് ടി എക്സ്റ്റി എന്നുണ്ട് അതിനകത്ത് നമ്മുടെ മറ്റേ സാധനം വന്നിരിക്കും ഓക്കെ വന്നു സോ ഇത്രേ ഉള്ളൂ ഒരു ബേസിക് ആയിട്ട് ഒരു ഡോക്യുമെന്റിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു സ്ഥാനത്തിന് ഒരു പി ഡി എഫിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പുതിയ ഒരു ലൈബ്രറി നമുക്ക് ആവശ്യമാണ് ആ ലൈബ്രറിയുടെ പേരാണ് എഫ് പി ഡി എഫ് ഇതിനകത്തുള്ള പൈത്തണിനുള്ള വലിയൊരു പ്രത്യേകത അതാണ് രണ്ടാമത്തെ ലൈബ്രറി നമ്മൾ എഫ് പി ഡി എഫ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് അത് ഗീക്സ് ഫോർ ഗീക്സിനകത്ത് നല്ല വൃത്തിക്ക് അത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഏതായാലും ഞാനത് പറഞ്ഞുതരാം സോ നമ്മൾ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ അങ്ങനെ അങ്ങനൊരു സാധനം ആർഡോഡ് റെക്കഗ്ണൈസ് ഗൂഗിൾ ഓഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും ഞാനിപ്പോൾ വേണ്ട ഒരു ഓഡിയോ ഡോട്ട് ടി എക്സ് എന്ന് പറഞ്ഞൊരു ഫയല് ജസ്റ്റ് ഞാൻ അങ്ങ് റീഡ് ചെയ്യുന്നു പിന്നീട് ഞാൻ അതിനെ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്റ്റെപ്പാണ് പി ഡി എഫ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആര് നമ്മൾ ചെയ്യേണ്ട അഞ്ചല്ല ആറ് സ്റ്റെപ്പ് ആര് നമ്മൾ ഫ്രം എഫ് പി ഡി എഫ് ഓക്കെ ഈ മെയിനായിട്ടൊരു കാര്യം ഇതൊന്നും ആക്ച്വലി ഈ സ്പീസ് റെക്കഗ്നീഷന് എഫ് പി ഡി എഫ് ഒന്നും ആദ്യം കാണത്തില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന പ്ലഗ്ഗിൻസ് ആണ് എങ്ങനെയാ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് എടുക്കുക നമ്മുടെ പ്രോജക്റ്റ് ആയിരിക്കും ആദ്യം വരുന്നത് ഓക്കെ പ്രോജക്റ്റ് വൺ എന്ന് ഈ സെറ്റിംഗ്സ് എടുത്തുകഴിഞ്ഞിട്ട് പ്രോജക്ട് ഇന്റർപ്രേറ്റർ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും ഏതൊക്കെ പ്രോജക്റ്റ് ആണ് അങ്ങനെ നമ്മുടെ പ്രോജക്ട് എടുക്കുക ഇതിനകത്ത് നമുക്ക് ഇല്ലാത്ത ഇപ്പം സ്പീച്ച് ഒക്കെ ഞാൻ കൊണ്ടുവന്ന സംഭവങ്ങളാണ് എനി ഇതൊന്നും ഇല്ല എങ്കിൽ മാറ്റ് പ്ലോട്ട് ലിമ്പ് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യാൻ നോക്കി പക്ഷെ അന്ന് ഞാൻ ല ഇത് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ലായിരുന്നു ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സിംബലുണ്ട് ഈ സിമ്പിളിലോട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക നമ്മൾ എന്നിട്ട് സെർച്ച് ചെയ്യുക സ്പീച്ച് റക്കഗ്നീഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്പീച്ച് എന്ന് തന്നെ സ്പീച്ച് റെക്കഗ്നീഷൻ്റെ ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ലൈബ്രറീസ് ഉണ്ട് നമ്മൾ വേണ്ട കറക്റ്റ് സ്പീസ് റെക്കഗ്നീഷൻ ഈ എസ് ക്യാപിറ്റലും ആറ് ക്യാപിറ്റലും ഇതിൽ നിൽക്കുക ഇൻസ്റ്റോൾ പാക്കേജൊക്കെ ഞാൻ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ സ്പീസ് റെക്കഗ്നീഷൻ അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത്തേത് എഫ് പി ഡി എഫ് അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യണം എഫ് പി ഡി എഫ് ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് വർക്കാവുള്ളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക കുറച്ച് ടൈമ് എടുക്കുകയുള്ളൂ ഓക്കെ അത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഞാനിപ്പോൾ എന്റെ അകത്ത് ഉണ്ട് ആകെ നമുക്ക് ആവശ്യം ഇത് സ്പീസ് റെക്കഗ്നീഷനും എഫ് പി ഡി എഫും ഈ രണ്ട് സാധനം മതി വേറെ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ പാക്കേജ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പി ഡി എഫ് ഫിസിക്കൽ എഫ് പി ഡി എഫ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ എഫ് പി ഡി എഫിനകത്ത് ക്യാപിറ്റൽ എഫ് പി ഡി എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണാം അതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു നമ്മൾ എന്നിട്ട് അതിന് ഇനിഷ്യലൈസ് ചെയ്യുന്നു പി ഡി എഫ് ഫിസിക്കൾ ടു എഫ് പി ഡി എഫ് ഓക്കെ എന്ന് പറയുമ്പോൾ പി ഡി എഫ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജെക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒബ്ജക്ടിൻ്റെ അകത്ത് ആഡ് എ പേജ് എപ്പോഴൊക്കെ പേജ് ആഡ് ചെയ്യണം ഞാൻ ഒരു പേജ് നോക്കുന്നുള്ളൂ കാരണം ഇച്ചിരി സാധനമേ ഉള്ളൂ കുറേ പേജ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു പേജ് ആഡ് ചെയ്തിട്ട് അതിനകത്തുള്ള ടെക്സ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും അടുത്ത ആഡ് പേജ് കൊടുത്താൽ മതി ഇവിടെ ഞാൻ ഒരു പേജ് ചെയ്യുന്നുള്ളൂ പി നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പി ഡി എഫ് ഡോട്ട് ആഡ് പേജ് എന്ന് പറയുമ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ആയി ആ പേജിനകത്തുള്ള സ്റ്റൈലാണ് ഏരിയൽ സ്റ്റൈല് ആണ് എത്ര സൈസ് വേണം ആ ടെക്സ്റ്റിന്റെ സൈസ് ആണ് ഫിഫ്റ്റീൻ അത് കഴിഞ്ഞിട്ട് പി ഡി എഫ് ഡോട്ട് സെൽ സെൽ എന്ന് പറയുവാണെങ്കിൽ ഒരു പാരഗ്രാഫ് പോലെ ഉള്ളു ഒരു എന്താണ് ആ രണ്ട് സെൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്ത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വെച്ച് താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പാരഗ്രാഫായിട്ട് വരും അപ്പോൾ ഓരോ സെല്ലായിട്ടാണ് അപ്പം ആ സെല്ലിനകത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ നീളം വീതി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഡിഫോൾട്ടായിട്ടുണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ടെണ്ണും ആണ് ഒരു പി ഡി എഫ് നമ്മൾ കൊടുക്കേണ്ടത് സോ അങ്ങനെ കൊടുത്തു പിന്നെ നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താ നമ്മൾ ഓഡിയോക്കകത്തു നിന്ന് റെക്കഗ്നൈസ് ഗൂഗിൾ വഴി റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പി ഡി എഫ് കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത് പിന്നെ അലൈൻ ഈക്വൽ ടു വൺ അലൈൻ ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ സെൻട്രൽ അലൈൻ ചെയ്യണം ഓക്കെ അത്രേ ഉള്ളൂ സോ പിന്നെ പി ഡി എഫ് ഡോട്ട് ഔട്ട് പുട്ട് ഓഫ് ജി എഫ് ജി വൺ ഡോട്ട് പി ഡി എഫ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്നിട്ട് അത് ആ പി ഡി എഫിന്റെ പേര് എന്തായിരിക്കണം എന്തെങ്കിലും ഒരു പേര് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നെന്ന് പറയുവാണെങ്കിൽ മൈ മൈ ഡോട്ട് പി ഡി എഫ് എന്ന് കൊടുത്തു പിന്നെ നമ്മൾ ആ ഓക്കെ ഇതെല്ലാം നമ്മൾ ട്രൈക്ക് ചെയ്യാത്താണ് കൊടുക്കേണ്ടത് നമ്മൾ ഓഡിയോ ഡോട്ട് ടി എക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ലേ സോ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ റൺ ചെയ്യുന്നു എന്റെ പി ഡി എഫ് എഫ് എന്ന് പറഞ്ഞ ഫയലാണ് ഓക്കെ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു പി ഡി എഫ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മൈ ഡോട്ട് പി ഡി എഫ് എന്ന് പറഞ്ഞൊരു പി ഡി എഫ് ക്രിയേറ്റ് ആ ഓഡിയോ ഫയൽ കണ്ടന്റ്സ് എല്ലാം റീഡ് ചെയ്തിട്ടുണ്ട് ഇത് എക്സിറ്റ് ചെയ്താൽ ഓക്കെ ഫിനിഷ് പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു മൈ ഡോട്ട് പി ഡി എഫ് നമ്മുടെ പൈച്ച പ്രൊജക്ട്സിനകത്ത് ഉണ്ടോയെന്നൊന്ന് ചെന്ന് നോക്കണം അതുകൊണ്ട് എങ്കിൽ സക്സസ് സിസ്റ്റത്തിനകത്ത് സി ഡ്രൈവിനകത്ത് യൂസേഴ്സിനകത്ത് യൂസറിനകത്ത് പ്രോജക്ട്സിനകത്ത് പ്രോജക്ട് വണ്ണിനകത്ത് എന്തുവരുന്നു പി പി ഡോട്ട് ടി എക്സ്റ്റിയാ മൈ മൈ ഡോട്ട് മൈ ഡോട്ട് സോറി മൈ ഡോട്ട് പി ഡി എഫ് എന്റെ ഇവിടെ ക്രിയേറ്റ് ആയി മൈ ഡോട്ട് പി ഡി എഫിന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മറ്റേ സാധനം വരണം ഇപ്പൊ വരും പി ഡി എഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട് സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നമ്മുടെ ഓഡിയോ ക്യാഗ് പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻറ്റാക്സ് അല്ലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി വ്യത്യാസം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഡോട്ട് റെക്കഗ്ണൈസ് ഗൂഗിൾ ഓഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തൊക്കെ വരും നമുക്ക് ഓൾറെഡി നമുക്ക് ആ ടെക്സ്റ്റ് ടെക്സ്റ്റിനെ കൊണ്ട് നമുക്ക് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് വേറൊരു പ്രോജക്റ്റ് നമ്മൾ ഈ മലയാളത്തിന്റെ സിമ്പിൾ ഉണ്ടല്ലോ ആ ഈ അതൊക്കെ വേണമെങ്കിൽ റീഡ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ഗൂഗിൾ എന്തെങ്കിലും പറയുന്നോന്ന് അത് നോക്കണം ചെക്ക് ചെയ്യണോന്ന് നോക്കണം മലയാളം വല്ല എന്ന് നോക്കണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിന് ഇഫ് അതാണ് എങ്കിൽ ആ പ്രിന്റ് ചെയ്യുക അങ്ങനെ പിന്നെ സ്പെഷ്യൽ സിംബിൾ സ്പെഷ്യൽ സിമ്പിൾ ഒന്നും ഇത് പ്രിന്റ് ചെയ്യത്തില്ല പിന്നെ നമ്മൾ റീഡ് നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ന്യൂ ലൈൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ന്യൂ ലൈൻ ഇതാകും അതുപോലെ ആംബസന്റ് പിന്നെ മോഡുലെസ് ഓപ്പറേറ്റർ അത് ഹാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന് മനസ്സിലാകത്തില്ല അത് ഹാഷ് എന്ന് തന്നെ പറയും അങ്ങനൊക്കെ നിങ്ങൾക്കൊരു മാത്തമാറ്റിക്കലായിട്ടൊരു പി ഡി എഫ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെ മാത്തമാറ്റിക്കലായിട്ട് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഈ ചെറിയൊരു ഒരു ചെയ്യാൻ പറ്റും ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞത് കൺവേർട്ടിങ് സ്പീസ് ടു പി ഡി എഫ് പിന്നെ നിങ്ങൾ തന്നെ ഒരു ബാക്കി സംഭവം ഇതൊരു പ്രോജക്റ്റാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു സിസ്റ്റം ഞാൻ പറയാം നിങ്ങൾക്ക് ഇത് വെബിലൊന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കാം വെബ് അറിയാവുന്നവർ ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ സ്റ്റെപ്പ് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക ലേൺ ചെയ്യുക ലൈക്ക് ചെയ്യുക റെസ്യൂമെയിൽ ഇത് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു